Welcome to second year computer science. Dear students, ee varsham second year la namaku padikkanulla first chapter structures and pointers aanu. Ee structures and pointers C++ inagathu varuna oru section aanu. First year la nammal C++ programming padichu. Adinte oru advanced topic aanu structures and pointers. Appo first year la nammal padicha karyangal onnodu northale namaku ee structures വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ വർഷം ഒരു ചാപ്റ്ററായിട്ട് പഠിച്ചു ഡേറ്റ ടൈപ്സ് ഇൻ C++. അപ്പോൾ അത് ഓർമ്മയുണ്ടോ? ഡേറ്റ ടൈപ്സിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഡേറ്റ ടൈപ്സ് ഏതൊക്കെയാണ്? മൂന്ന് തരത്തിലുള്ള ഡേറ്റ ടൈപ്സ് ഉണ്ടെന്ന് പഠിച്ചു നമ്മൾ. ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സ്, ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സ്, യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സ്. അപ്പോൾ ഇതിൽ ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സും ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സും നമ്മൾ ഫസ്റ്റ് ഇയറിൽ തന്നെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിലേതൊക്കെയാണ് ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സ് ഒന്നോർത്ത് നോക്കിയേ. ആ ഏതൊക്കെയാണ്? ഇൻറ്റ്, ചാർ, ഫ്ലോട്ട്, ഡബിൾ, ഓയിഡ്, അങ്ങനെ അഞ്ച് ഡേറ്റ ടൈപ്സാണ് C++ ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സ് ആയിട്ടുള്ളത്. അടുത്ത ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ് ആയിട്ട് നമ്മൾ അറേ എന്നുള്ള കൺസെപ്റ്റും കഴിഞ്ഞ വർഷം തന്നെ പഠിച്ചു. പക്ഷേ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് കഴിഞ്ഞ വർഷത്തെ ടോപ്പിക്കിൽ നമുക്ക് വന്നില്ല. അതിൽ ജസ്റ്റ് സ്ട്രക്ചേഴ്സ് അതിനൊരു എക്സാമ്പിൾ ആണെന്ന് മാത്രം കഴിഞ്ഞ വർഷം പഠിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ സെക്ഷനാണ് ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് ആദ്യത്തെ ടോപ്പിക്കിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പോയിന്റേഴ്സിനെ കുറിച്ചും പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് സ്ട്രക്ചേഴ്സിൻ്റെ ആദ്യത്തെ കുറച്ച് പോർഷൻസ് നമുക്ക് പഠിക്കാം. സ്ട്രക്ചേഴ്സ് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്യില്ല, ആദ്യത്തെ കുറച്ച് പോർഷൻസ്. അപ്പോൾ എന്താണ് സ്ട്രക്ചേഴ്സ് എന്ന് നോക്കാം. അപ്പോൾ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പാണ് സ്ട്രക്ചർ. യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഡേറ്റ ടൈപ്പ്. അപ്പോൾ കമ്പ്യൂട്ടർ യൂസേഴ്സിന് തന്നെ ഡേറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്യാൻ പറ്റും C++. C++ ഓൾറെഡി ഉള്ള ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സാണ് അഞ്ച് ഡേറ്റ ടൈപ്സ് ഉണ്ട്: ഇൻറ്റ്, ചാർ, ഫ്ലോട്ട്, ഡബിൾ, ഓയിഡ്. അതല്ലാതെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ ടൈപ്പാണ് സ്ട്രക്ചർ. വി ക്യാൻ ഡിഫൈൻ അവർ ഓൺ ഡേറ്റ ടൈപ്സ് യൂസിങ് സ്ട്രക്ചേഴ്സ്. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി നമുക്ക് തന്നെ ഒരു പുതിയ ഡേറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ഒരു സ്റ്റുഡൻ്റ് എന്നൊരു ഡേറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റുഡൻ്റ് എന്ന ഡേറ്റ ടൈപ്പിനകത്ത് ഒരു കുട്ടിയുടെ അഡ്മിഷൻ നമ്പറും നെയിമും, ഗ്രൂപ്പ് സയൻസ് ആണോ കോമേഴ്സ് ആണോ, ഏത് ഗ്രൂപ്പാണ്, ഫീസ് എത്ര കൊടുത്തിട്ടുണ്ട്, ഈ ഡീറ്റെയിൽസ് എല്ലാം വരുന്ന ഒരു പുതിയൊരു ഡേറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യണം. അതിന് നമുക്ക് സ്ട്രക്ചർ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ, നമുക്കൊരു എംപ്ലോയിയുടെ ഒരു ഡേറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യണം. ആ എംപ്ലോയി ഡേറ്റ ടൈപ്പിനകത്ത് എംപ്ലോയിയുടെ പേരും എംപ്ലോയിയുടെ ID, നമ്പറും സാലറിയും ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റണം. അതല്ലെങ്കിൽ നമുക്ക് വേറൊരു ഡേറ്റ ടൈപ്പ്, ഡേറ്റ് എന്നൊരു ഡേറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാം. ആ ഡേറ്റിനകത്ത് ഡേയും മന്തും ഇയറും സ്റ്റോർ ചെയ്യാൻ പറ്റണം. അങ്ങനെ നമുക്ക് പുതിയ പുതിയ ഡേറ്റ ടൈപ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രക്ചറിൽ നമുക്ക് ആദ്യം കുറച്ച് എക്സാമ്പിൾസ് പഠിക്കാം. എങ്ങനെയാണ് ഈ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഒരു എക്സാമ്പിൾ പഠിക്കാം. എ സ്ട്രക്ചർ ടു റെപ്രസെൻറ്റ് സ്റ്റുഡൻറ്റ് ഡേറ്റ, ഒരു കുട്ടികളുടെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റുഡൻ്റ് എന്നൊരു ഡേറ്റ ടൈപ്പ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സ്ട്രക്ട് എന്നുള്ള കീവേഡാണ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സ്ട്രക്ട്, അത് കഴിഞ്ഞ് നമ്മൾ കൊടുക്കുന്ന ആ ഡേറ്റ ടൈപ്പിൻ്റെ പേര്, ഇതിന് പറയുന്ന സ്ട്രക്ചർ ടാഗ്. സ്റ്റുഡൻ്റ് എന്നൊരു പേര് നമ്മൾ കൊടുക്കുന്നു. സ്റ്റുഡൻ്റ് എന്നതാണ് പുതിയ ഡേറ്റ ടൈപ്പിന് കൊടുത്തിരിക്കുന്ന പേര്. ഇൻറ്റ്, ചാർ, ഓയിഡ്, ഫ്ലോട്ട്, ഡബിൾ എന്നുള്ള ഡേറ്റ ടൈപ്പ് ഉള്ളതുപോലെ നമ്മൾ പുതിയൊരു ഡേറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ് സ്റ്റുഡൻ്റ് ഡേറ്റ ടൈപ്പ്. അപ്പോൾ ഈ സ്റ്റുഡൻറ്റിന് പറയുന്നത് സ്ട്രക്ചർ ടാഗ് എന്നാണ്. ഇപ്പോൾ സ്ട്രക്ട് സ്റ്റുഡൻറ്റ്, ഇതിനകത്ത് സ്റ്റുഡൻറ്റിനകത്ത് തന്നെ ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ ഡേറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പായ ഇൻറ്റ് എടുക്കുന്നു. അതിലൊരു വേരിയബിൾ നെയിം കൊടുക്കുന്നു, അഡ്മിഷൻ നമ്പർ. അടുത്ത പേരാണ് കൊടുക്കേണ്ടത്. നെയിം എന്ന് പറയുന്നത് സ്ട്രിംഗ് ആണ്, ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. അതിനുവേണ്ടി ക്യാരക്ടർ അറേ യൂസ് ചെയ്യുന്നു. 20 ക്യാരക്ടേഴ്സ് വരെ വരാം. ഗ്രൂപ്പ്, ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് സയൻസ് ആണോ കോമേഴ്സ് ആണോ കമ്പ്യൂട്ടർ സയൻസ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ അതിനും നമുക്ക് ഒരു 10 ക്യാരക്ടർ വരുന്ന ഒരു ക്യാരക്ടർ അറേ കൊടുക്കുന്നു. ഫീ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലോട്ട്, ഡെസിമൽ പോയിന്റ് നമ്പേഴ്സിന് കൊടുക്കുന്നതാണ് ഫ്ലോട്ട് ഡേറ്റ ടൈപ്പ്, ഫ്രാക്ഷണൽ നമ്പേഴ്സിന്. ആ ഫ്ലോട്ട് എന്നുള്ള ഡേറ്റ ടൈപ്പിൽ ഫീയും കൊടുക്കുന്നു. അടുത്ത വേറൊരു എക്സാമ്പിൾ നമുക്കെടുക്കാം. സ്ട്രക്ചർ ഡെഫിനിഷൻ്റെ അതിൻ്റെ സിൻടാക്സ് എന്താണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ പഠിച്ച സ്ട്രക്ചറിൻ്റെ സിൻടാക്സ്. ഇപ്പോൾ സ്ട്രക്ചറിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ആദ്യം കൊടുക്കേണ്ടത് സ്ട്രക്ട് എന്നുള്ള കീവേഡാണ്. സ്ട്രക്ട് കീവേഡ് കഴിഞ്ഞിട്ട് സ്ട്രക്ചർ ടാഗ് കൊടുക്കണം. നേരത്തെ സ്റ്റുഡൻ്റ് എന്നിവിടെ കൊടുത്തു.
അപ്പോൾ ആ സ്ട്രക്ട് കഴിഞ്ഞിട്ട് സ്ട്രക്ചർ ടാഗ് കൊടുക്കണം, കേളിംഗ് ബ്രാക്കറ്റ് കൊടുക്കണം, അതിനകത്ത് ഓരോ ഡേറ്റ ടൈപ്പും ആ വേരിയബിളിൻ്റെ പേരും കൊടുക്കണം. അങ്ങനെ എത്ര ഡേറ്റ ടൈപ്പും എത്ര വേരിയബിൾസ് ഉണ്ടോ ഓരോന്നിൻ്റെ ഡേറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് വേരിയബിൾ നെയിം കൊടുക്കണം, സെമി കോളൻ കൊടുക്കണം. അപ്പോൾ ഇതാണ് സ്ട്രക്ചർ ഡെഫിനിഷൻ. ഇവിടെ സ്ട്രക്ട് എന്ന് പറയുന്നത് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡാണ്. അതുപോലെ സ്ട്രക്ചർ ടാഗ് എന്ന് പറയുന്നത് ആ പേരാണ്, സ്ട്രക്ചറിന് കൊടുക്കുന്ന ആ ഡേറ്റ ടൈപ്പിന് കൊടുക്കുന്ന ന്യൂ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പിന് കൊടുക്കുന്ന പേര് നെയിമാണ് സ്ട്രക്ചർ ടാഗ് എന്ന് പറയുന്നത്. വേരിയബിൾ വൺ, വേരിയബിൾ ടു എന്ന് പറയുന്നത് ഈ ഡേറ്റ ഐറ്റംസ് ആ സ്ട്രക്ചറിനകത്ത് വരുന്ന ഡേറ്റ ടൈപ്സിന് കൊടുക്കുന്ന ഐഡൻറ്റിഫയേഴ്സ് അല്ലെങ്കിൽ നെയിംസ് ആണ് വേരിയബിൾ വൺ, വേരിയബിൾ ടു എന്ന് പറയുന്നത്. ഇനി അടുത്ത നമുക്ക് ഡെഫിനിഷനിലേക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് സ്ട്രക്ചർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പാണ്. യൂസർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന പുതിയൊരു ഡേറ്റ ടൈപ്പാണ് സ്ട്രക്ചർ. അതെന്തിനെ റെപ്രസെൻ്റ് ചെയ്യും? ദാറ്റ് റെപ്രസെൻ്റ് എ കളക്ഷൻ ഓഫ് ഡേറ്റ ഐറ്റംസ് വിത്ത് ഡിഫറെൻ്റ് ഡേറ്റ ടൈപ്സ് അണ്ടർ എ കോമൺ നെയിം. അപ്പോൾ അതിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത് പലതരത്തിലുള്ള ഡേറ്റ ഐറ്റംസ് ആണ്. അതിനകത്ത് ഇൻറ്റിജർ ഐറ്റം വരാം, ഫ്ലോട്ട് ഐറ്റം വരാം, ക്യാരക്ടർ അറേ വരാം, അങ്ങനെ ഡിഫറെൻ്റ് ഡേറ്റ ടൈപ്സ് വരാം. അതിനൊരു കോമൺ നെയിം ഉണ്ടായിരിക്കും. സ്റ്റുഡൻ്റ് എന്നൊരു കോമൺ നെയിം നമ്മൾ കൊടുത്തു ഡേറ്റ ടൈപ്പിന്. അപ്പോൾ വാട്ട് ഈസ് സ്ട്രക്ചർ? ഈ ഡെഫിനിഷൻ ബൈ ഹാർട്ട് ചെയ്യണം. സ്ട്രക്ചർ ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ദാറ്റ് റെപ്രസെൻ്റ് എ കളക്ഷൻ ഓഫ് ഡേറ്റ ഐറ്റംസ് വിത്ത് ഡിഫറെൻ്റ് ഡേറ്റ ടൈപ്സ് അണ്ടർ എ കോമൺ നെയിം. ഇനി അറേ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച അറേയും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കണം. കാരണം ഡിഫറൻസ് സ്ട്രക്ചറിൻ്റെയും അറേയുടെയും ഡിഫറൻസ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അറേ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്, ഇറ്റ് ഈസ് എ ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ് ദാറ്റ് റെഫേഴ്സ് ടു എ കളക്ഷൻ ഓഫ് ഡേറ്റ ഓഫ് സെയിം ടൈപ്പ്. അറേയിലാണെങ്കിൽ ഒരേപോലുള്ള ഐറ്റംസ് സെയിം ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. സ്ട്രക്ചറിലാണെങ്കിൽ ഡിഫറൻറ്റ് ഡേറ്റ ടൈപ്സ് വരാം. അറേ ആണെങ്കിൽ ഒരു ഇൻറ്റിജർ അറേ എടുത്താൽ അതിനകത്തുള്ളതെല്ലാം ഇൻറ്റിജർ ആയിരിക്കും. കുട്ടികളുടെ മാർക്ക് സ്റ്റോർ ചെയ്യാനാണെങ്കിൽ ഒരു ഇൻറ്റിജർ അറേ എടുക്കാം. നെയിമിലാണെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എടുക്കാം. ക്യാരക്ടേഴ്സ് എടുത്താൽ എല്ലാം ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഒന്നുകിൽ ഇൻറ്റിജർ അറേ ആണെങ്കിൽ എല്ലാം ഇൻറ്റിജേഴ്സ് ആയിരിക്കും. ഫ്ലോട്ട് അറേ ആണെങ്കിൽ എല്ലാം ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ ആയിരിക്കും. സെയിം ടൈപ്പ് ഡേറ്റ ആയിരിക്കും. പക്ഷേ സ്ട്രക്ചറിലാണെങ്കിൽ ദാറ്റ് ക്യാൻ റെപ്രസെൻറ്റ് എ കളക്ഷൻ ഓഫ് ഡിഫറെൻ്റ് ഡേറ്റ ടൈപ്സ്. ഓക്കെ, അതാണ് സ്ട്രക്ചറും അറേയും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി അടുത്ത നമുക്ക് വേറൊരു സ്ട്രക്ചർ നോക്കാം. വേറൊരു ഡേറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാം. റൈറ്റ് സ്ട്രക്ചർ ടു ഡിഫൈൻ ആൻ എംപ്ലോയി. എംപ്ലോയി എന്നൊരു സ്ട്രക്ചർ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അതിനകത്ത് എംപ്ലോയി കോഡ് വരണം, നെയിം വരണം, ഡെസിഗ്നേഷൻ വരണം, സാലറി വരണം. ഓക്കെ, ഈ പഠിച്ചതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമായിരിക്കും. കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി നോക്കാം. റൈറ്റ് സ്ട്രക്ചർ, സ്ട്രക്ട് ക്രിയേറ്റ് ചെയ്യാൻ ആദ്യത്തെ കീവേഡ് എന്താണ്? ഏത് കീവേഡാണ് യൂസ് ചെയ്യുന്നത്? സ്ട്രക്ട്. സ്ട്രക്ട് കഴിഞ്ഞ് ആ ഡേറ്റ ടൈപ്പിന് നമ്മൾ കൊടുക്കുന്ന പേര്, സ്ട്രക്ചർ ടാഗ് കൊടുക്കണം. ഇവിടെ എംപ്ലോയി എന്ന് കൊടുത്തു. അടുത്തെന്താണ് കൊടുക്കേണ്ടത്? കേളിംഗ് ബ്രാക്കറ്റ് കൊടുക്കണം. അതിനകത്ത് വരുന്ന ഓരോ ലൈൻസായിട്ട് ആദ്യം വരേണ്ടത് എംപ്ലോയി കോഡാണ്. ഒരു ഇൻ്റ് എന്നൊരു ഡേറ്റ ടൈപ്പ് കൊടുക്കുന്നു, ഇൻ്റ് എംപ്ലോയി കോഡ്. അടുത്ത് വരേണ്ടത് നെയിമാണ്. നെയിമിന് ക്യാരക്ടർ അറേ എടുക്കാം. ക്യാർ എംപ്ലോയി നെയിം ഓഫ് 20 എന്ന് കൊടുക്കുന്നു. അടുത്ത ഡെസിഗ്നേഷനാണ്, അതിനും ക്യാരക്ടർ അറേ എടുക്കാം. അടുത്ത് കൊടുക്കേണ്ടത് സാലറിയാണ്, ഇൻറ്റ് എന്നുള്ളത് എടുക്കാം, ഇൻറ്റ് സാലറി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു എംപ്ലോയി സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. എംപ്ലോയി എന്നുള്ളത് ഒരു ന്യൂ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പാണ്. എംപ്ലോയി സ്ട്രക്ചർ യൂസ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു പുതിയ ഡേറ്റ ടൈപ്പാണ് എംപ്ലോയി. ഇനി അടുത്ത് വീണ്ടും നമുക്ക് പുതിയൊരു ഡേറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഡേറ്റ് എന്നൊരു ഡേറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാം. റൈറ്റ് എ സ്ട്രക്ചർ ടു ഡിഫൈൻ എ ഡേറ്റ ഡേറ്റ് സോറി ഡിഫൈൻ എ ഡേറ്റ ടൈപ്പ് ഡേറ്റ് ഇൻ ദിസ് ഫോമാറ്റ്. അതായത് ആദ്യം ഡേ വരണം, മന്ത് വരണം, ഇയർ വരണം. മൂന്നും ഇൻറ്റിജേഴ്സ് ആണ്. ഡേയും മന്തും ഇയറും ഇൻറ്റിജേഴ്സ് ആണ്. അപ്പോൾ ഇതിനെങ്ങനെ കൊടുക്കാം? ഫസ്റ്റ് സ്ട്രക്ട് കീവേഡ് കൊടുക്കണം, ഡേറ്റ് കൊടുക്കണം. ഒന്ന് എഴുതി നോക്കിക്കൊള്ളൂ. സ്ട്രക്ട്, ഡേറ്റ് കൊടുക്കണം. അടുത്തെന്താണ് കൊടുക്കേണ്ടത്? കേളിംഗ് ബ്രാക്കറ്റ് കൊടുക്കണം. മൂന്ന് ഡേറ്റാസ്, ഇൻറ്റ് ഡേ, ഇൻറ്റ് മന്ത്, ഇൻറ്റ് ഇയർ, കേളിംഗ് ബ്രാക്കറ്റ്. അപ്പോൾ ഇതാണ് സ്ട്രക്ട്, ഡേറ്റ്. ഇനി ഇതിൽ തന്നെ നമ്മൾ കൊടുത്ത നേരത്തെ കൊടുത്ത ഫോമാറ്റ് എന്ന് പറയുന്നത് ഡേ, മന്ത്, ഇയറിന് മന്തിനും നമ്പറാണ് യൂസ് ചെയ്തത്. 20/02/2020 എന്നായിരുന്നു. ഇനി നമുക്ക് അങ്ങനെയല്ല, ഇവിടെ വേർഡ്സിൽ വരണം, ഫെബ്രുവരി എന്നുള്ള സ്ട്രിംഗ് ആയിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചേഞ്ചാണ് വരുന്നത്? ഇവിടെ വരുമ്പോഴേക്കും സ്ട്രക്ട് ഡേറ്റ് ഇൻ്റർ ഡേ,
ക്യാർ മന്ത് ഓഫ് ടെൻ എന്ന് വരും. ഇവിടെ ഒരു ക്യാരക്ടർ അറേ ആയിട്ട് കൊടുക്കണം മന്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റ ടൈപ്പിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എത്ര ഡേറ്റ ടൈപ്പുകൾ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ മൂന്ന് എക്സാമ്പിൾ പഠിച്ചു. സ്റ്റുഡൻ്റ് എന്നൊരു ഡേറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്തു, എംപ്ലോയി എന്നൊരു ഡേറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്തു, ഡേറ്റ് എന്നൊരു ഡേറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്തു. അടുത്ത വീണ്ടും നമ്മളൊരു സ്ട്രക്ചറും കൂടെ ഒന്നുകൂടെ വ്യക്തമാകാൻ വേണ്ടി ഒരെണ്ണം കൂടെ ക്രിയേറ്റ് ചെയ്യാണ്. റൈറ്റ് എ സ്ട്രക്ചർ നെയിംഡ് പ്ലസ് ടു സ്റ്റുഡൻറ്റ് വിത്ത് നെയിം, റോൾ നമ്പർ ആൻഡ് മാർക്ക് എസ് വിൽസ് എന്ന് നിങ്ങൾ തന്നെ എഴുതിക്കൊള്ളൂ. സ്ട്രക്ചർ പ്ലസ് ടു സ്റ്റുഡൻ്റ് എന്നൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം. ആദ്യത്തെ കീവേഡ് എന്താണ്? സ്ട്രക്ട്. അടുത്ത് വരേണ്ട സ്ട്രക്ചർ ടാഗാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പേര് പ്ലസ് ടു സ്റ്റുഡൻറ്, അതിവിടെ എഴുതണം. അടുത്ത് എന്താണ് കൊടുക്കേണ്ടത്? കേളിംഗ് ബ്രാക്കറ്റ്, ബ്രാക്കറ്റ് കൊടുക്കുക. അടുത്തെന്ത് കൊടുക്കണം? ഇതിൽ വരേണ്ട ഫീൽഡ്സ് നെയിം, റോൾ നമ്പർ, മാർക്ക്, മൂന്നിൻ്റെ ഡേറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യണം. നെയിം എന്തായിരിക്കും? ക്യാരക്ടർ ആറ്. റോൾ നമ്പർ ഇൻറ്റിജർ കൊടുക്കാം, മാർക്ക് ഇൻറ്റിജർ കൊടുക്കാം. ഓക്കെ, ക്യാർ നെയിം ഓഫ് 1250, ഇൻറ്റ് റോൾ, ഫ്ലോട്ട് മാർക്സ്. ഓക്കെ, മാർക്സിൽ ഡെസിമൽ പോയിൻ്റ് വരാം, ഫ്രാക്ഷണൽ കൂടെ വരാം, 0.5 വരാമെന്നുണ്ടെങ്കിൽ ഫ്ലോട്ട് മാർക്സ് എന്ന് കൊടുക്കാം. അടുത്ത ബ്രാക്കറ്റ് സെമിക്കോളൻ. അപ്പോൾ ഇതാണ് പ്ലസ് ടു സ്റ്റുഡൻ്റ് എന്നൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്ന രീതി. അടുത്ത നമ്മളിപ്പോൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു, സ്ട്രക്ചർ യൂസ് ചെയ്ത് പുതിയ ഡേറ്റ ടൈപ്പുകൾ ക്രിയേറ്റ് ചെയ്തു. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റുഡൻ്റ് ഡേറ്റ ടൈപ്പ്, എംപ്ലോയി ഡേറ്റ ടൈപ്പ്, ഡേറ്റ് ഡേറ്റ ടൈപ്പ്, പ്ലസ് ടു സ്റ്റുഡൻ്റ് ഡേറ്റ ടൈപ്പ്, നാല് പുതിയ ഡേറ്റ ടൈപ്പുകൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്കിതിൽ നിന്ന് ഈ ഡേറ്റ സക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡേറ്റ ടൈപ്പിൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് മാർക്ക് രണ്ട് നമ്പേഴ്സ് കൂട്ടണം എന്നുണ്ടെങ്കിൽ രണ്ട് നമ്പേഴ്സ് നമുക്ക് കമ്പ്യൂട്ടറിൽ സി പ്ലസ് പ്ലസ്സിൽ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് അക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് വേരിയബിൾസ് എടുക്കും, ഇൻറ്റ് എ കോമ ബി എന്നെടുക്കും. അപ്പോൾ ഇൻറ്റ് എന്നുള്ള ഡേറ്റ ടൈപ്പിൻ്റെ രണ്ട് വേരിയബിൾസാണ് എയും ബിയും. ഇനി എക്കകത്തും ബിക്കകത്തും നമുക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യാം. എ ഈക്വൽ ടു 5, ബി ഈക്വൽ ടു 10 എന്ന് വാല്യൂസ് സ്റ്റോർ ചെയ്യാം. അപ്പോൾ സ്ട്രക്ചറിലും അതുപോലെ നമ്മളിപ്പോൾ ആ സ്ട്രക്ചറിൻ്റെ ഡേറ്റ ടൈപ്പ് സ്റ്റുഡൻ്റ് എന്നൊരു ഡേറ്റ ടൈപ്പേ ക്രിയേറ്റ് ചെയ്തുള്ളൂ. ഇൻറ്റ് പോലെ ഒരു പുതിയ ഡേറ്റ ടൈപ്പാണ് സ്റ്റുഡൻ്റ്. സ്റ്റുഡൻറ്റിൻ്റെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്താലേ, വേരിയബിൾ ഡിക്ലെയർ ചെയ്താലേ നമുക്ക് ഡേറ്റാസ് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഡേറ്റാസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം അതിൻ്റെ സിൻടാക്സ് പഠിക്കാം. അപ്പോൾ ഈ വേരിയബിൾ ഈസ് റിക്വയർഡ് ടു റെഫർ എ ഗ്രൂപ്പ് ഓഫ് ഡേറ്റ. ഡേറ്റയെ റെഫർ ചെയ്യാനായിട്ട് നമുക്ക് വേരിയബിൾ വേണം. ആഫ്റ്റർ ഡിഫൈനിങ് സ്ട്രക്ചർ ഡേറ്റ ടൈപ്പ് വേരിയബിൾ ഈസ് ഡിക്ലെയർഡ് യൂസിങ് ദ ഫോളോയിങ് സിൻടാക്സ്. എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് യൂസ് ചെയ്യേണ്ട മെത്തേഡ്, ആദ്യം സ്ട്രക്ട് എന്നുള്ള കീവേഡ് തന്നെ കൊടുക്കാം, സ്ട്രക്ചറിൻ്റെ പേര് കൊടുക്കാം, വേരിയബിൾസിൻ്റെ നെയിംസ് കോമയിട്ട് കൊടുക്കാം, അവസാനം സെമികോളനും കൊടുക്കാം. നമ്മൾ ഇൻറ്റ് എ കോമ ബി സെമികോളൻ കൊടുക്കുന്നത് പോലെ ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ സ്ട്രക്ട്, സ്ട്രക്ചറിൻ്റെ ടാഗിൻ്റെ പേര്, അടുത്ത വേരിയബിൾസിൻ്റെ പേര് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഓർ നമുക്ക് ഈ സ്ട്രക്ട് എന്നുള്ള കീവേഡ് ഓപ്ഷണലാണ്, കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. സ്ട്രക്ട് എന്നുള്ള ടാഗ് കൊടുക്കാതെ സ്ട്രക്ചർ ടാഗ് മാത്രം, സ്റ്റുഡൻ്റ് എന്നാണ് ഡേറ്റ ടൈപ്പിൻ്റെ പേരെങ്കിൽ സ്റ്റുഡൻ്റ് എ കോമ ബി എന്ന് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഒന്നുകിൽ സ്ട്രക്ട് കീവേഡ്, സ്ട്രക്ചർ ടാഗ്, വേരിയബിൾസ്, അല്ലെങ്കിൽ സ്ട്രക്ചർ ടാഗ് മാത്രം അതിൻ്റെ വേരിയബിൾസ്, ആ രീതിയിലും കൊടുക്കാം. അടുത്ത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സ്ട്രക്ട് നമ്മൾ എങ്ങനെയാണ് ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള ഡേറ്റ ടൈപ്പിൽ ഒരു വേരിയബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം, ബെസ്റ്റ് സ്റ്റുഡൻ്റ് എന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് സ്ട്രക്ട് സ്റ്റുഡൻ്റ് ബെസ്റ്റ് സ്റ്റുഡൻ്റ് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ എങ്ങനെ കൊടുക്കാം, ഈ സ്ട്രക്ട് എന്നുള്ള കീവേഡ് ഒഴിവാക്കിയും കൊടുക്കാം, വെറുതെ സ്റ്റുഡൻ്റ് ബെസ്റ്റ് സ്റ്റുഡൻ്റ് എന്നും കൊടുക്കാം. അപ്പോൾ ഇതിലിനി അടുത്ത് എത്രയാണ് ഇതിന് വേണ്ടി വരുന്ന മെമ്മറി എന്നും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ നേരത്തെ നമുക്കറിയാം ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സിൻ്റെ മെമ്മറി റിക്വയർമെൻറ്റ് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചു. ഇൻറ്റിന് എത്രയാണ് എടുക്കുന്നത്? ഇൻറ്റിന് 4 bytes, ചാറിന് ക്യാരക്ടേഴ്സിന് 1 byte, ഫ്ലോട്ടിന് 4 byte, ഡബിളിന് 8 byte. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ സ്ട്രക്ചർ ഡേറ്റ ടൈപ്പിന്, സ്ട്രക്ട് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഡേറ്റ ടൈപ്പിന് എത്രയാണ് എടുക്കുന്നതെന്ന് നോക്കാം. ദ സൈസ് ഓഫ് എ സ്ട്രക്ചർ ഡെഫിനിഷൻ ഡിപ്പെൻഡ് അപ്പോൺ ദ ഡെഫിനിഷൻ ഓഫ് ദ സ്ട്രക്ചർ. ആ സ്ട്രക്ചറിനകത്തുള്ള ഡെഫിനിഷൻ, ആ സ്ട്രക്ചറിനകത്ത് ഏതൊക്കെ ഐറ്റംസ് ആണ് വരുന്നതെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സ്റ്റുഡൻറ്റ് ഡേറ്റ ടൈപ്പിനകത്ത് അഡ്മിഷൻ നമ്പറുണ്ട്, ക്യാരക്ടർ നെയിം എന്നുള്ളൊരു ക്യാരക്ടർ അറിയുണ്ട്, ഗ്രൂപ്പ് എന്നൊരു ക്യാരക്ടർ അറിയുണ്ട്, ഫീ ഉണ്ട്. അപ്പോൾ ഇതിൽ അഡ്മിഷൻ നമ്പറിന്
അഡ്മിഷൻ നമ്പറിന് വേണ്ടി വരുന്നത് 4 ബൈറ്റാണ്, കാരണം അത് ഇൻറ്റിജറാണ്. നെയിമിന് വേണ്ടി വരുന്നത് അതിൽ 20 ക്യാരക്ടേഴ്സ് ഉണ്ട്, 20 ബൈറ്റ്സ്. ഗ്രൂപ്പിന് വേണ്ടി വരുന്നത് 10 ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് 10 ബൈറ്റ്സ്. ഫീ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറാണ്, ഫ്ലോട്ടിന് 4 ബൈറ്റാണ്. അപ്പോൾ അഡ്മിഷൻ നമ്പറിന് 4 ബൈറ്റ്, നെയിമിന് 20 ബൈറ്റ്, ഗ്രൂപ്പിന് 10 ബൈറ്റ്, ഫീക്ക് 4 ബൈറ്റ്, എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ 38 ബൈറ്റ്സ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് മെമ്മറി റിക്വയർമെൻറ്റ് കണ്ടുപിടിക്കേണ്ടത്. അതും ചോദിക്കാറുണ്ട്, ഒരു സ്ട്രക്ചർ തന്നിട്ട് അതിലൊരു വേരിയബിൾ എത്ര മെമ്മറി സ്പേസ് വേണ്ടി വരുമെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഡിഫിനിഷനിൽ കൊടുത്തിരിക്കുന്ന ഓരോ ഐറ്റംസിനും എത്ര മെമ്മറി വേണ്ടി വരുന്നു എന്ന് നോക്കിയിട്ട് അതെല്ലാം കൂടെ കൂട്ടിയെടുക്കുമ്പോൾ കിട്ടുന്നതാണ് സ്ട്രക്ചറിന് വേണ്ടി വരുന്ന മെമ്മറി റിക്വയർമെൻറ്റ്. ഇനി അടുത്ത ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. കോംപ്ലക്സ് എന്നൊരു സ്ട്രക്ചർ, അതിൽ എങ്ങനെയാണ് നമ്മൾ രണ്ട് C1 സി, ഹൗ ക്യാൻ വി ഡിക്ലെയർ ടു വേരിയബിൾ C1 and C2 ഫോർ എ സ്ട്രക്ചർ വിത്ത് ടാഗ് കോംപ്ലക്സ്. കോംപ്ലക്സ് എന്നൊരു സ്ട്രക്ചർ നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണ്, പുതിയൊരു ഡേറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. കോംപ്ലക്സ് രണ്ട് ഡേറ്റാസ് ആണുള്ളത്, റിയലും ഇമാജിനറിയും. ഷോർട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്, ഇൻറ്റിജനേക്കാളും കുറച്ച് മെമ്മറി എടുക്കുന്ന ഷോർട്ട് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പാണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്. ഡേറ്റ അക്സസ് മോഡിഫയേഴ്സ്, ഷോർട്ട് എന്നുള്ള അക്സസ് മോഡിഫയേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് ഇതിലെങ്ങനെയാണ് C1 ഉം C2 ഉം ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതിന് ഉള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, സ്ട്രക്ട് കോംപ്ലക്സ് C1 C2, അല്ലെങ്കിൽ എങ്ങനെ കൊടുക്കാം, സ്ട്രക്ട് എന്നുള്ള കീവേഡ് ഓപ്ഷണലാണ്, കൊടുക്കാതെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കോംപ്ലക്സ് C1, C2 അങ്ങനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. അടുത്ത വി ക്യാൻ ഡിക്ലെയർ സ്ട്രക്ചർ വേരിയബിൾസ് എലോങ് വിത്ത് സ്ട്രക്ചർ ഡിക്ലറേഷൻ ആസ് ഫോളോസ്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാതെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യാം. അങ്ങനെയെങ്കിൽ സ്ട്രക്ട് കോംപ്ലക്സ്, ഷോർട്ട് റിയൽ, ഷോർട്ട് ഇമാജിനറി. ഇവിടെ തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കോംപ്ലക്സ് C1 C2 എന്ന് എഴുതുന്നതിന് പകരം ഈ ഡിക്ലറേഷനൊപ്പം ഈ കളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് സെമി കോളൻ ഇടുന്നതിന് മുൻപായിട്ട് C1 ഉം C2 ഉം ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഷോർട്ട് ഫോമിലും നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അടുത്ത് നോക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ അടുത്ത ലൈനിലായിട്ട് സ്ട്രക്ചർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നതിന് പകരം സ്ട്രക്ചർ ഡെഫിനിഷനോടൊപ്പമാണ് C1, C2 ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ കൊടുക്കുന്ന ആ സ്ട്രക്ചർ ടാഗ്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഡേറ്റ ടൈപ്പിൻ്റെ പേരും ഓപ്ഷണലാണ്, അത് കൊടുക്കാതിരിക്കാം. ഇപ്പോൾ സ്ട്രക്ട് കോംപ്ലക്സ് എന്നുള്ള ഡേറ്റ ടൈപ്പും ഓപ്ഷണലാണ്, കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. അത് വേരിയബിൾ ഈ സ്ട്രക്ചർ ഡെഫിനിഷനോടൊപ്പമാണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ മാത്രം, അല്ലാതെ അടുത്ത ലൈനിൽ നമ്മൾ സെപ്പറേറ്റ് എഴുതുകയാണെങ്കിൽ ഇവിടെ സ്ട്രക്ചർ ടാഗ് നിർബന്ധമായിട്ടും കൊടുക്കണം. അപ്പോൾ അങ്ങനെയല്ല, ഇതിനോടൊപ്പം കൊടുക്കുന്നുവെങ്കിൽ സ്ട്രക്ചർ ടാഗ് അവോയ്ഡ് ചെയ്യാം. അടുത്തു വരുന്നത് നമ്മൾ വീണ്ടും ആ കോംപ്ലക്സ് എന്ന് പറയുന്ന സ്ട്രക്ചർ എടുക്കുകയാണ്. ആ കോംപ്ലക്സിന് രണ്ട് ഐറ്റംസ് ആണുള്ളത്, ഷോർട്ട് റിയലും ഷോർട്ട് ഇമാജിനറി. അപ്പോൾ ഇതിൽ റിയൽ എന്ന് പറയുന്നതും ഇമാജിനറി എന്ന് പറയുന്നത് രണ്ടിനും ഒരേ ഡേറ്റ ടൈപ്പാണ്, ഷോർട്ട് എന്ന് പറയുന്ന സെയിം ഡേറ്റ ടൈപ്പാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്കത് രണ്ട് ലൈനിൽ കൊടുക്കുന്നതിന് പകരം കോമയിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ സ്ട്രക്ട് കോംപ്ലക്സ് ഇതിലെ രണ്ട് ഡേറ്റ ഐറ്റംസ് റിയലും ഇമാജിനറിയും രണ്ടും സെയിം ഡേറ്റ ടൈപ്പ് ആയതുകൊണ്ട് നമുക്കിവിടെ കൊടുക്കുമ്പോൾ സ്ട്രക്ട് കോംപ്ലക്സ് ഷോർട്ട് റിയൽ കോമ ഇമേജിനറി അങ്ങനെയും കൊടുക്കാം. അടുത്തിന് പഠിക്കാനുള്ളത് അപ്പോൾ ഇത്രയാണ്. സ്ട്രക്ചറിൽ നമ്മൾ ആദ്യം സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു, സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ പഠിച്ചു, അതിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ പഠിച്ചു, വേരിയബിളിന് എത്ര മെമ്മറി എടുക്കും മെമ്മറി റിക്വയർമെൻറ്റ് പഠിച്ചു. ഇനി അടുത്ത സെക്ഷൻ വേരിയബിൾ ഇനിഷ്യലൈസേഷൻ. വേരിയബിളിന് നമുക്ക് ഒരു ന്യൂ വാല്യൂ, പുതിയ വാല്യൂ നമ്മൾ കൊടുക്കുന്നത് സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വാല്യൂ വേണമെങ്കിൽ സപ്ലൈ ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ്. അതിനുവേണ്ടി കൊടുക്കുന്നത് സ്റ്റുഡൻ്റ് എന്നുള്ള ഒരു സ്ട്രക്ചർ ടാഗ് എടുക്കുകയാണ്. സ്റ്റുഡൻറ്റിൻ്റെ ഒരു വേരിയബിളാണ് എസ്. അപ്പോൾ ആ എസ് എന്ന് പറയുന്ന ആ വേരിയബിളിൽ നമുക്ക് ഡയറക്റ്റായിട്ട് വാല്യൂസ് കൊടുക്കാം. വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ വാല്യൂസ് കൊടുക്കാം. സ്റ്റുഡൻറ്റ് S=, ആദ്യം അഡ്മിഷൻ നമ്പർ കൊടുക്കുന്നു, നെയിം കൊടുക്കുന്നു, ഗ്രൂപ്പ് കൊടുക്കുന്നു, ഫീ കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇൻറ്റ്, നമ്മൾ വേരിയബിൾ ഇനിഷ്യലൈസേഷൻ കഴിഞ്ഞ വർഷം പഠിച്ചു, ഇൻറ്റ് A എന്ന് കൊടുക്കുമ്പോൾ ഇൻറ്റ് A=5 എന്ന് തന്നെ നമുക്ക് കൊടുക്കാം.
അതായത് എ ഈക്വൽ ടു ഫൈവ്, ഫൈവ് എന്ന വാല്യൂ എയ്ക്ക് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ കൊടുക്കാം, സപ്ലൈ ചെയ്യാം. അതുപോലെ നമുക്കിവിടെ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന പുതിയ ഡേറ്റ ടൈപ്പാണ്, സ്ട്രക്ചർ ഡേറ്റ ടൈപ്പ്. അതിൻ്റെ എസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വേരിയബിളാണ്. ആ വേരിയബിളിൻ്റെ വാല്യൂ ഡയറക്റ്റായിട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ, വേരിയബിൾ എസ് എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അതിൽ എസിലെ അഡ്മിഷൻ നമ്പറും എസിലെ നെയിമും എസിലെ ഗ്രൂപ്പും എസിലെ ഫീയും നമുക്ക് കൊടുക്കാം. ഇതിനെയാണ് വേരിയബിൾ ഇനിഷ്യലൈസേഷൻ, സ്ട്രക്ചർ വേരിയബിൾ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ അഡ്മിഷൻ നമ്പർ കിട്ടും, നെയിം കിട്ടും, ഗ്രൂപ്പ് കിട്ടും, ഫീ കിട്ടും. അടുത്ത ഈ വാല്യൂസ് അസൈൻ ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന ഓർഡറിലായിരിക്കും. ആദ്യം കൊടുത്തിരിക്കുന്ന വാല്യൂ ആദ്യത്തെ കോളത്തിന് കിട്ടും, രണ്ടാമത് കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ കോളത്തിന്, മൂന്നാമത്തെ കോളത്തിന്, നാലാമത്തെ കോളത്തിന്, ആ ഓർഡറിൽ കൊടുക്കും. ഇനി നമ്മൾ മൂന്ന് വാല്യൂസേ കൊടുത്തുള്ളൂ, ഫീ കൊടുത്തില്ല, 270 കൊടുക്കാൻ വിട്ടുപോയി. അങ്ങനെയെങ്കിൽ ഇത് നൾ വാല്യൂ, ഒന്നുകിൽ സ്ട്രിംഗ് വാല്യൂ ആണെങ്കിൽ \0, നൾ ക്യാരക്ടർ അസൈൻ ആവും. ന്യൂമറിക് വാല്യൂ ആണെങ്കിൽ 0 അസൈൻ ആവും. അപ്പോൾ നമ്മളൊന്നും കൊടുത്തില്ല എങ്കിൽ 0 എന്നെടുക്കും. അടുത്തു വരുന്നത് നമുക്ക് ഒരു സ്ട്രക്ചറിനെ വേറൊരു സ്ട്രക്ചറിലേക്ക് കോപ്പി ചെയ്യാനും പറ്റും. ഇപ്പോൾ ഒരു സ്ട്രക്ചറിനകത്ത്, ഇപ്പോൾ എസിനകത്ത് നമ്മൾ അഡ്മിഷൻ നമ്പറും നെയിമും ഫീയും ഒക്കെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു, ആ വാല്യൂസ് നമുക്ക് വേണമെങ്കിൽ വേറൊരു സ്ട്രക്ചറിലേക്ക് കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റുഡൻറ്റ് ST=S എന്ന് നമുക്ക് കൊടുക്കാം. അപ്പോൾ ST എന്ന് പറയുന്നത്, സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് ന്യൂ ഡേറ്റ ടൈപ്പാണ്, അതിനകത്ത് ഒരു പുതിയ വേരിയബിളാണ് ST. അപ്പോൾ ST=S എന്ന് കൊടുത്താൽ എസിലുള്ള കണ്ടൻറ്റ് എല്ലാം ST കോപ്പി ആകും. അപ്പോൾ ആദ്യം നമുക്ക് സ്ട്രക്ചറിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈക്വൽ ടു യു സിമ്പിൾ യൂസ് ചെയ്ത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, ഈക്വൽ ടു അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ഒരു സ്ട്രക്ചറിലുള്ള വാല്യൂസിനെ വേറൊരു സ്ട്രക്ചറിലേക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും. അതായത് എസിനകത്ത് നമുക്ക് അഡ്മിഷൻ നമ്പർ, നെയിമും ഗ്രൂപ്പും ഫീ ഉണ്ട്, അതെല്ലാം ST കോപ്പിയാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ സ്ട്രക്ചറിൽ നമ്മളിപ്പോൾ പഠിച്ചത്. സ്ട്രക്ചർ എന്താണെന്ന് പഠിച്ചു, സ്ട്രക്ചർ ഡെഫിനിഷൻ പഠിച്ചു, സ്ട്രക്ചറിൽ പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു, സ്ട്രക്ചറിൽ വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഓക്കെ, അപ്പോൾ ബാക്കി പോർഷൻസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇത്രയും പോർഷൻസ് നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കാണണം, നന്നായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, ബൈ.